സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സുരേഷേട്ടനും അമ്മയും രണ്ടുപേരും പോയി. സുരേഷേട്ടൻ ജോലിക്ക് പോയി, അമ്മ സ്കൂളിൽ പോയി. രണ്ടുപേരും ഇനി ഉച്ചയ്ക്ക് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ 6 മണിയായപ്പോൾ അവർ രണ്ടുപേരും പോയി. പിന്നെ കുറച്ച് കറികളും പായസത്തിനുള്ള കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. അപ്പോൾ ഇവിടെ 10 മണിയായതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ അതൊരു വിഷമാവത്തില്ലേ? അതുകൊണ്ട് പിന്നീട് ഷെയർ ചെയ്യാം. അപ്പം കല്യാണ വിശേഷങ്ങൾ എന്താ, ഞാൻ നേരത്തെ നമ്മുടെ ആൽബമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ കിടപ്പുണ്ട്, അതൊന്ന് പോയി കാണണം. പിന്നെ വന്നിട്ട് അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളൊന്നും ഇല്ല. നമ്മൾ 3 പേരും കൂടെ മാത്രമുള്ള ചെറിയൊരു ആഘോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ചുണ്ടായിരിക്കുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. ഈ 17 വർഷത്തിനിടയ്ക്ക് ഞങ്ങളൊരു 3-4 വെഡിങ് ആനിവേഴ്സറി മാത്രമേ ഒരുമിച്ച് ഉണ്ടാവാത്തതുള്ളൂ. ബാക്കി എല്ലാ വർഷവും ഒരുമിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ ഞാൻ എപ്പോഴും വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴത്തേക്ക് എൻ്റെ മന്ത്രകോടിയായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ നേരത്തൊക്കെ ഉടുത്തിരുന്നത്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കും പിന്നീട് ചില സമയങ്ങളിലൊക്കെ. കാരണം സുരേഷാണ് അപ്പം ഇങ്ങനെ പറയും കല്യാണ സാരി ഉടുക്കുന്നു പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇന്ത്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എപ്പോഴും ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ ഞാൻ എൻ്റെ വെഡിങ് സാരി, അതായത് നമ്മുടെ മന്ത്രകോടി എന്ന് പറയത്തില്ലേ, അത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഉടുക്കുന്നില്ല. കാരണം കുറച്ച് നാളുകളായിട്ട് നമുക്ക് അതിനകത്തൊരു വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് കറികളും പായസത്തിനുള്ള കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ ഒക്കെ വാങ്ങിക്കാനുണ്ട്, പപ്പടമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വരുന്ന സമയം വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്തവണ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞാൻ കുറച്ച് ചുരിദാറും സാരിയൊക്കെ ആണ് എടുത്തത്. 2-3 ചുരിദാർ എടുത്തു, അതിൻ്റെ കൂട്ടത്തിൽ 2 സാരി എടുത്തു. ഞാനെപ്പോഴും സാരി എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് റെഡ്. ഇപ്പോൾ എത്ര റെഡ് സാരി ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മന്ത്രകോടി, വെഡിങ് സാരി എല്ലാം കൂടുതലും റെഡ് മെറൂണൊക്കെ നിറവാണ്. എന്നാലും റെഡ് സാരി കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ നീര നൈസായിട്ടുള്ളൊരു സാരിയാണ്. പിന്നെ ഈ എടുത്ത ചുരിദാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു മെറൂൺ ചുരിദാറാണ്. ഇത് സുരേഷേണ്ണാണ് സെലക്ട് ചെയ്തത്. ചുരിദാർ 3 സുരേഷേണ്ണാണ് എടുത്തത്. എന്നാലും എനിക്കതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെറൂൺ ചുരിദാറാണ്. അപ്പോൾ ഒന്നും തയ്ച്ചിട്ടില്ല, കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ തയ്ക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. പുറത്ത് കൊടുത്ത് തയ്പ്പിക്കേണ്ടി വരും. പിന്നെ വന്നിട്ട് 2 ചുരിദാർ പാർട്ടി വെയറാണ്. ഇത് കുറച്ച് ഗോൾഡൻ വർക്കൊക്കെ ഉള്ളത്. ഇത് രണ്ടും ഒരേ മോഡൽ തന്നെ, 2 കളറാണെന്നേ ഉള്ളൂ. ഒരു ക്രീമും ഒരു പിങ്കും ആണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ വാങ്ങിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എപ്പിക് സിനിമാസിന് വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന മൂവിയുടെ പ്രൊമോഷനാണ് നമ്മൾ ചെയ്തത്. അത് ആ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ഇടാനായിട്ട് കുറേ ലേറ്റായി. പിന്നെ ഒരു മണിയായപ്പോഴാണ് വീട്ടിൽ വന്ന് പെട്ടെന്ന് ബാക്കി കറികളൊക്കെ സെറ്റാക്കി ഒരു തട്ടിക്കൂട്ട് സദ്യയാണ് അന്നത്തെ ദിവസം ഉണ്ടാക്കിയത്. കാരണം ഉച്ച കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആമി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവൾക്കും കൂടെ കുറച്ച് പോർഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കാര്യങ്ങളൂടെ ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തന്നെ ലഞ്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് നേരെ ലുലുവിലേക്ക് വന്നു. ബാക്കി പോർഷനൊക്കെ അവിടെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്ത്. കാരണം ഈ എപ്പിക് സിനിമാസ് എന്ന് പറയുന്ന സംഭവം ലുലു മാളിനകത്തുള്ളതാണ്. അങ്ങനെ ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി ഭയങ്കര ബിസി ആയിപ്പോയി. ഇല്ലെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് സദ്യയൊക്കെ നന്നായിട്ട് ഒരുക്കി അങ്ങനെയുള്ളൊരു പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു സാധാരണ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയിൽ ഉണ്ടാവാറുള്ളത്. എങ്കിലും കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം രാത്രി നമ്മൾ പുറത്തേക്ക് പോയി. കാരണം അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റിയാലാത്ത നമ്മുടെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഡേ അല്ലേ. അപ്പം അത് നമ്മൾ എന്താണെങ്കിലും എത്ര വയ്യെന്നുണ്ടെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ഒരു 9:30 ഒക്കെ ആയപ്പോഴാണ് പോയത് ശരിക്കും. പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഇങ്ങനെ ഈ പകലെല്ലാം ചൂടത്തും വെയിലത്തുമൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നെല്ലാം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പോയി. പുറത്ത് വീടിനടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് പോയത്. ഒരച്ഛനും മോളും പൊറോട്ട, ചിക്കൻ, അങ്ങനെയുള്ള ചിക്കൻ 65 അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. നമ്മളവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാർട്ടറുണ്ട് കേട്ടോ, പുതിന ലെമണൊക്കെ ചേർത്തിട്ട് ചെറിയ മധുരമൊക്കെ ഉള്ള നല്ലൊരു സ്റ്റാർട്ടറാണ്. എനിക്ക് തോന്നുന്നു ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സുഖമാണ് അത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളതൊക്കെ കുടിച്ചിങ്ങനെ കുറച്ച് സമയം എന്താണേലും ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. എന്തുവാണേലും നല്ല സർവീസാണ് കേട്ടോ അവിടുത്തേത്. അപ്പോൾ പിന്നെ ഇത്തവണ നമ്മൾ ഓർഡർ ചെയ്തത് അവർ പൊറോട്ട ചിക്കൻ 65 ഒക്കെയാണ്. ഞാൻ ഇടിയപ്പവും
അതുപോലെ പ്രോൺസ് തവ ഫ്രൈയും ഫിഷ് കറിയൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാനെപ്പോഴും ഹോട്ടലിൽ ഇപ്പം പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പുട്ട് ഇടിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ആമ എൻ്റെ അടുത്ത് ചോദിക്കുക, ഈ പുട്ട് ഇടിയപ്പം ഒക്കെ കഴിക്കാൻ വേണ്ടി എന്തിനാ ഹോട്ടലിൽ വരുന്നത്, വീട്ടിലെങ്ങാനും ഉണ്ടാക്കി കഴിച്ചാൽ പോരെയെന്ന്. എന്നാലും എനിക്ക് ഈ രാത്രി ആകുമ്പോഴത്തേക്ക് അത്ര ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇപ്പോൾ തീരെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നോർമൽ ലൈറ്റ് ആയിട്ടുള്ള ഇടിയപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ദഹിക്കാനായിട്ട് ഈസിയാണല്ലോ കുറച്ചുകൂടെ. അതുകൊണ്ട് പ്രോൺസ് തവ ഫ്രൈ വാങ്ങിച്ചിരുന്നു. പക്ഷെ കുറച്ച് സ്പൈസി ആയിരുന്നു കേട്ടോ, ചില്ലി ഫ്ലേക്സൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കഴിച്ചു. മീൻകറി കൊള്ളായിരുന്നു, നെയ്മീൻ്റെ ഒരു കറിയായിരുന്നു, അത് നല്ല ടേസ്റ്റി ആയിരുന്നു. ചിക്കൻ 65 ഒക്കെ വാങ്ങിച്ചിട്ട് രണ്ടുപേരൂടെ കഴിച്ചിട്ട് തീർന്നൊന്നുമില്ല. അവസാനം എന്നോട് കഴിക്കും കഴിക്കും എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ കഴിച്ചില്ല. എനിക്ക് എന്തോ ആണെങ്കിൽ ഇപ്പം നമ്മൾ കൺട്രോൾ ചില കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലോ, അത് വിട്ടൊരു കളിയില്ല. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ ഏത് സമയത്ത് കഴിക്കുന്നതിനും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ രാത്രിയാണ് ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ളത് അധികം കഴിക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ചായ, അപ്പം അത് രാത്രിയാണെങ്കിൽ ഒരു ചായ മേടിച്ച് കുടിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെയാണ് തരുന്നത്. കുറേ നാൾ കൂടി ഇരുന്നാണ് ഞാനിങ്ങനെ ഗ്ലാസ്സിലെ ചായ കുടിക്കുന്നത്. വീട്ടിലാണെങ്കിലും നമ്മൾ കപ്പിലാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ താഴെ കുറച്ച് സ്റ്റോള് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഉപ്പിലിട്ടത് പിന്നെ അതുപോലെ കുറച്ച് ഫ്രൈ ഐറ്റംസ് അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ആമയ്ക്ക് ഉപ്പിലിട്ട നെല്ലിക്ക കണ്ടപ്പോഴത്തേക്ക് അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്ക ഒരെണ്ണം വാങ്ങിച്ചു. വലിയ നെല്ലിക്കയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും നമ്മൾ ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ട് ഇറങ്ങിയില്ല, അപ്പോൾ ഇതൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല എങ്കിലും അവൾക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിങ്ങനെ ഒരു നെല്ലിക്ക വാങ്ങിച്ചു. ഒരു കടി കടിച്ചപ്പോഴത്തേക്ക് തന്നെ മതിയായി. പിന്നെ നമ്മളെ രണ്ടുപേരെയും കൂടെ കഴിപ്പിക്കലായിരുന്നു പരിപാടി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ക്ഷീണമൊക്കെ കുറച്ച് അങ്ങ് മാറി കേട്ടോ. നമ്മൾ നടന്ന് നല്ലൊരു ക്ലൈമറ്റും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ രാത്രി നടക്കുന്നതും ട്രാവൽ ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തൊരു ദിവസമായിരുന്നു നമ്മുടെ ശരിക്കുള്ള വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു അവധി ദിവസം നോക്കിയിട്ടാണ് നമ്മൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത്. അന്നത്തെ ദിവസം കേക്കൊക്കെ കട്ട് ചെയ്തു, ഫുഡൊക്കെ ഉണ്ടാക്കി, സുരേഷിൻ്റെ ഫ്രണ്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കഴിക്കാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോഴത്തേക്കും മാക്സിമം ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അതൊക്കെയാണല്ലോ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഐറ്റംസ്, അതൊക്കെ ഉണ്ടാക്കി പായസം ഉണ്ടാക്കി. അങ്ങനെയായിരുന്നു അന്നത്തെ ദിവസത്തെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. കേക്ക് ഇത്തവണ നമ്മൾ ലുലു എന്നാണ് വാങ്ങിച്ചത്. കാരണം അല്ലാതെ ഈ ക്രീമുള്ള കേക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആമി അധികം കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത്തവണയും നമ്മൾ ചീസ് കേക്കാണ് സെലക്ട് ചെയ്തത്. തലേദിവസം തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് രണ്ട് ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സുരേഷനാണെങ്കിൽ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് മേടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കട്ട് ചെയ്യുന്ന അവരാണ് കുറേ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുമല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ കട്ട് ചെയ്തു. എന്നാലും എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ചെറിയുള്ളിയും ഒക്കെ ചേർത്തിട്ട് നോർമലി എല്ലാ പ്രാവശ്യവും നമ്മൾ കറി വെക്കുന്ന കണക്ക് കറി വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രൈഡ് റൈസും സലാഡും പായസവും ഒക്കെ ആയിരുന്നു. ഇത്തവണ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടാണ് കറി വെച്ചത്. കാരണം ഇവിടെ തേങ്ങാക്കൊത്ത് ചേർത്ത ഇവർ രണ്ടുപേരും കഴിക്കത്തില്ല. നമുക്ക് ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴത്തേക്കും കുറച്ച് ആർഭാടമായിട്ട് ലാവിഷായിട്ടൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ വലിയ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് ആണ് ഇത്തവണ ചിക്കൻ കറി വെച്ചത്. പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കവും ക്യാരറ്റ് സവാളയെല്ലാം നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചു. അപ്പോൾ ആ ഒരു പണി നമുക്ക് പെട്ടെന്നാവുമല്ലോ. ചോറ് കറികളൊക്കെ വെക്കുന്നതിനൊക്കെ എനിക്ക് കുറച്ചുകൂടി ഈസി. ഇതുപോലെ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ചതച്ച് ചേർത്തിട്ടാണ് ഞാനെപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ റൈസെല്ലാം സെറ്റ് ആയതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി അതിന് കട്ട് ചെയ്ത് അതിന് മുകളിലായിട്ട് ചേർത്ത് നോർമലി സോയാ സോസും ഒക്കെ ചേർക്കാറുണ്ടല്ലോ നമ്മൾ, വിനാഗിരിയും അതെല്ലാം കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടാണ് റൈസ് ശരിയാക്കിയത്. പിന്നെ ടൊമാറ്റോയുടെ ഒരു സലാഡ് ഉണ്ടാക്കിയായിരുന്നു. തേങ്ങ വറുത്തരച്ചാണ് ചിക്കൻ കറി വെച്ചത്. അപ്പോൾ തെങ്ങക്കൊത്തുമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ ഗ്രേവി മാത്രമേ കഴിക്കത്തുള്ളൂ, പീസ് ഞാനങ്ങനെ കഴിക്കാറില്ല. നമ്മുടെ അച്ചാറ് പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്തവണ പായസം പരിപ്പ് പായസമാണ് വെച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു വിശേഷ ദിവസം അടപ്രഥമനായിരുന്നു വെച്ചത്, അതുകൊണ്ട് ഇത്തവണ ഒന്ന് മാറ്റിപ്പിടിച്ച് പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇത്തവണത്തെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.